മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ചരിത്രവും അതിസുന്ദര മനുഷ്യനിർമ്മിത കാനന സൗന്ദര്യവും ആസ്വദിക്കുവാൻ പറ്റിയ ഒരിടത്തേക്കാണ് നേച്ചർ പാത്ത് ഇന്ന് സഞ്ചരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാഗമൺ പൈൻ ഫോറസ്റ്റിലേക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനമേഖലയായിരുന്ന ഇവിടേക്ക് ബ്രിട്ടീഷുകാർ എത്തുകയും ടീ എസ്റ്റേറ്റുകൾക്ക് പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലാക്കി വനങ്ങൾ വെട്ടിത്തെളിച്ച് തേയില ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ടീ ഫാക്ടറികളും ആരംഭിച്ചു. ടീ ഫാക്ടറികളിലേക്ക് തൊഴിലാളികളെ പല മേഖലയിൽ നിന്നും എത്തിച്ചു. അങ്ങനെ വാഗമൺ മനുഷ്യവാസ മേഖലയായി മാറി. ഇതെല്ലാം ഒന്നര നൂറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ചതാണ്. കുറച്ച് വർഷങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തമായി മാറിയ വാഗമണ്ണിലേക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. വാഗമണ്ണിലേക്ക് വരുന്ന എല്ലാവരും തീർച്ചയായും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് പൈൻ കാടുകൾ. സഞ്ചാരികൾ സാധാരണയായി എത്തുന്നത് അപ്പർ പൈൻ വാലിയിലാണ്. അപ്പർ പൈൻ വാലിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഷോപ്പിങ്ങിനായി ധാരാളം കടകളുമുണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ നമ്മളെ വരവേൽക്കുന്നത് കൂറ്റൻ പൈൻ മരങ്ങളാണ്. സഞ്ചാരികൾക്ക് സുരക്ഷിതമായി നടന്നു നീങ്ങുവാൻ കല്ലുപാകിയ വഴികളും ഒരുക്കിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിനും പൈൻ മരങ്ങളുടെ ഭംഗി ആസ്വദിക്കുവാനും എത്തുന്നവർ നിറഞ്ഞ മനസ്സോടെയാണ് ഇവിടം വിട്ട് മടങ്ങുന്നത്. വാഗമണ്ണിലെ പൈൻ കാടുകളുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കുവാൻ പറ്റുന്ന മറ്റൊരിടത്തേക്കാണ് നേച്ചർ പാത്ത് ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പൈൻ മരങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ഉല്ലസിക്കുവാൻ ഏറ്റവും അനുയോജ്യമായൊരിടം ലോവർ പൈൻ വാലി. അധികം തിരക്കില്ലാത്ത വളരെ വിശാലമായ ഒരു എൻട്രി പോയിന്റാണ് ഇവിടെയുള്ളത്. ശാന്തമായ എന്നാൽ പ്രകൃതിയുടെ മാറ്റ് അല്പം പോലും കുറയാത്ത ലോവർ പൈൻ വാലി വളരെ മികച്ചൊരനുഭവമാണ് ഞങ്ങൾക്ക് നൽകിയത്. ഒരേ എൻട്രി ടിക്കറ്റ് ഉപയോഗിച്ച് രണ്ട് സ്ഥലത്തും പ്രവേശിക്കാം. രണ്ട് എൻട്രി പോയിന്റുകൾ തമ്മിൽ റോഡ് മാർഗം 6 കിലോമീറ്റർ ദൂരമുണ്ട്. ആൾത്തിരക്കിൽ നിന്നും മാറി നിത്യഹരിത വനമായ പൈൻ കാടുകളുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ലോവർ പൈൻ വാലിയാണ് ഉത്തമം. പൈൻ മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ്റെ രശ്മികൾ പതിക്കുമ്പോൾ സൂര്യൻ ഒളിച്ചു കളിക്കുകയാണെന്ന് തോന്നും. കാടിൻ്റെ തണലും പ്രകൃതിയിലെ കുളിർകാറ്റുമേറ്റ് പൈൻ കാടിനുള്ളിലൂടെ നടക്കുവാൻ നല്ല രസമാണ്. പ്രകൃതിയുടെ കരവിരുതിൽ കടഞ്ഞെടുത്ത ശില്പം പോലെയാണ് പൈൻ മരത്തിൻ്റെ കായകൾ അഥവാ പൈൻ കോണുകൾ. ലോവർ പൈൻ വാലിയുടെ വശങ്ങളെ തഴുകി ഒരു അരുവി ഒഴുകുകയാണ്. ലോവർ പൈൻ വാലിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ അരുവി. നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഈ അരുവി പാലൊഴുകും പാറ വെള്ളച്ചാട്ടം താണ്ടിയാണ് വരുന്നത്. ലേക്ക് ടോപ്പിൽ നിന്നും ആരംഭിക്കുന്ന ഈ അരുവി മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകി ഉപ്പുകുളം വെള്ളച്ചാട്ടം, മാങ്കുട്ടം വെള്ളച്ചാട്ടം എന്നിവ താണ്ടി നല്ല തണ്ണി ചെക്ക് ഡാം വഴി പാലൊഴുകും പാറ വെള്ളച്ചാട്ടവും കഴിഞ്ഞ് ലോവർ പൈൻ കാടുകളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്നും മടുക്ക വെള്ളച്ചാട്ടം വഴി തേയിലപ്പുര ആറിൽ സംഗമിച്ച് മുല്ലയാറും പെരിയാറും ഒന്നായി ചേർന്നൊഴുകുന്ന മുല്ലപ്പെരിയാറിൽ നിന്നും വരുന്ന പെരിയാറിൻ്റെ ഭാഗമാകുന്നു. പൈൻ മരങ്ങളുടെ വാണിജ്യ മൂല്യം കണക്കിലെടുത്ത് അത് കേരളത്തിലെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ വളർത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കാനായി കേരള ഫോറസ്റ്റ് റിസർച്ച് വിഭാഗം കുട്ടിക്കാനത്ത് ആദ്യമായി പൈൻ മരങ്ങളുടെ വിത്തുകൾ വിദേശത്ത് നിന്നും എത്തിക്കുകയും അവിടെ പ്ലാന്റേഷൻ നടത്തുകയും ചെയ്തു. ഒപ്പം നഴ്സറിയിൽ കൂടുതൽ തൈകൾ വികസിപ്പിച്ചു. തുടർന്ന് വാഗമണ്ണിലെ ഇന്ന് കാണുന്ന പൈൻ ഫോറസ്റ്റിൽ തൈകൾ നട്ടുവളർത്തി. 1985 ഈ കാണുന്ന പൈൻ മരങ്ങൾ 5 ബ്ലോക്കുകളിലായി 56 ഹെക്ടർ ഭൂമിയിൽ വച്ചുപിടിപ്പിച്ചത്. 187 വിഭാഗം പൈൻ മരങ്ങൾ ഉള്ളതിൽ ഇവിടെ 5 ഇനങ്ങളാണ് നട്ടുവളർത്തിയിട്ടുള്ളത്. അതിൽ പൈനസ് കരീബിയ എന്ന ഇനമാണ് കൂടുതലായി ഉള്ളത്. പൈൻ മരങ്ങൾ സാധാരണയായി 15 മുതൽ 45 മീറ്റർ വരെ ഉയരത്തിൽ വളരും. എന്നാൽ 80 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നവയുമുണ്ട്. പൈൻ കാടുകൾ നിത്യഹരിത വനമേഖലയാണ്. വാഗമൺ പൈൻ കാടുകൾ കോട്ടയം ഫോറസ്റ്റ് ഡിവിഷനിലെ എരുമേലി റേഞ്ചിൽ ഉൾപ്പെട്ടതാണ്. പൈൻ മരങ്ങൾ വളർന്നു തുടങ്ങിയപ്പോൾ മുതൽ കൊമ്പുകൾ കോതി കൃത്യമായി അവയെ പരിപാലിച്ചു. വളർന്നു വലുതായി പൈൻ കാടുകളായപ്പോൾ ധാരാളം സഞ്ചാരികൾ ഇത് കാണാനായി എത്തി. തുടർന്ന് ഈ മരങ്ങളെ വെട്ടിമുറിച്ച് കച്ചവടം ചെയ്യുന്നതിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്മാറി.
തുടർന്ന് ടൂറിസം വകുപ്പുമായി ചേർന്ന് പൊതുജനങ്ങൾക്കായി ഇത് തുറന്നുകൊടുത്തു. വാഗമൺ ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും മികച്ച ഒരു കേന്ദ്രമാണ് പൈൻ ഫോറസ്റ്റ്. അനേകം പക്ഷികളും ചിത്രശലഭങ്ങളും ഉൾപ്പെടെ ഒട്ടനവധി ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പൈൻകാടുകൾ. അങ്ങനെ പ്രകൃതിയിൽ മനുഷ്യന്റെ ശ്രമഫലമായി നിർമ്മിക്കപ്പെട്ട ഈ പൈൻകാടുകൾ ഒരു മനോഹര കാഴ്ചയായി ഇന്നും നിലനിൽക്കുകയാണ്. ഈ കാടിൻ്റെ സൗന്ദര്യവും ഇവിടുത്തെ വിശേഷങ്ങളും പങ്കുവച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.